Dear students, humanities is the first chapter, publishing. And we will discuss it. But publishing and then they will then the products and then the Makaria. But the journalism, but again, the good deal in the read delay, I think they do practical version of night are in the good order. In the case of publishing, Ningaka illicitly, Ningle conducted publishing products in the care. Noticeable. About in a patrangle. Books, തുടങ്ങിയിട്ടുള്ള ഒക്കെ ഒരു പബ്ലിഷിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രോഡക്ട്സാണ്. അപ്പോൾ പബ്ലിഷിംഗ് നമുക്ക് കാണുന്ന വാട്സാപ്പിലെ കാണുന്ന പല മെസ്സേജുകൾ പറഞ്ഞാൽ ഡിസൈൻ ചെയ്ത് വരുന്ന മെസ്സേജുകൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ആയിട്ട് കാണുന്ന സ്ക്രീൻഷോട്ടുകൾ, ഇതൊക്കെ പബ്ലിഷിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ പബ്ലിഷിംഗ് എന്ന ഒരു ഫീൽഡ് ഇന്നോ ഇന്നലെ തുടങ്ങിയൊന്നുമല്ല, ഏകദേശം ഒരു ബിഫോർ ക്രൈസ്റ്റ് ബി സി 30,000 വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ആദിമ മനുഷ്യൻ മുതലേ പബ്ലിഷിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഈ പാറപ്പുറത്തൊക്കെ എഴുതി വെക്കുക, അല്ലെങ്കിൽ മരങ്ങളുടെ മുകളിൽ എഴുതി വെക്കുക, ഇലകളിൽ എഴുതുക, ഇതൊക്കെ മനുഷ്യൻ പണ്ട് ചെയ്തിരുന്ന പബ്ലിഷിംഗ് മെത്തേഡുകളാണ്. അത് ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ ടെക്നോളജിയിലേക്ക് മാറി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാനുള്ളത്. അതിൽ പബ്ലിഷിംഗ് നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ ജേർണലിസവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജേർണലിസം അധ്യാപകനെ എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ബൈജു സാറ്, അപ്പോൾ ഒരു സാറുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പബ്ലിഷിംഗിന് വേണ്ടിയിട്ട് തരുന്നു. എന്നതിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ചു വരുന്ന ഒരു കാലമാണിത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്ന നോട്ടീസുകൾ, അതുപോലെ തന്നെ നമുക്ക് ലഭ്യമാവുന്ന ബ്രോഷറുകൾ, അതുപോലെ തന്നെ ചെറിയ പുസ്തകങ്ങൾ, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ, മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെ ഒരു വലിയ ഒരു ശൃംഖല തന്നെയുണ്ട്. അച്ചടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇതെല്ലാം പുറത്തിറങ്ങുന്നത് പബ്ലിഷിംഗ് എന്നുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ. നമുക്കറിയാം, 1456 ജോഹന്നസ് ഗോഥൻബർഗ് എന്ന ജർമ്മൻകാരൻ അച്ചടി കണ്ടുപിടിച്ചത് മുതൽ പടിപടിയായി വികാസം പ്രാപിച്ച ഒരു കലയാണ് പ്രസാധക കല എന്ന് പറയുന്നത്. ഒരു അച്ചടി മാധ്യമം പുറത്തിറക്കുന്ന പ്രക്രിയ, പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ സാങ്കേതികവിദ്യ പുരോഗമിച്ച് പടിപടിയായി അത് ഇന്ന് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന ആധുനിക സങ്കേതത്തിലെത്തി നിൽക്കുകയാണ്. DTP എന്ന് നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള വാക്കാണ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ഒരു ഡോക്യുമെൻറ്റുകൾ നിർമ്മിക്കാനും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഉപയോഗിക്കുന്നത്. 1984 ആപ്പിൾ മാക്കിൻടോഷ് സർവ്വസാധാരണമായതോടുകൂടിയാണ് ഈ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്നതിൻ്റെ കണ്ടുപിടുത്തത്തിന് അതൊരു കാരണമായി ഭവിച്ചത്. ഇന്ന് നമുക്കറിയാം, ഈ കാലത്ത് പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് പുറത്തിറങ്ങുന്നത്. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗും ഗ്രാഫിക് ഡിസൈനും കൂടി സംയോജിപ്പിച്ചാണ് ഇതിനൊരു സൗന്ദര്യബോധം, എസ്തെറ്റിക് സെൻസും ഒക്കെ നമ്മൾ കാണുന്ന പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു കലയും കൂടിയാണ്. സാങ്കേതികയും കലയും കൂടെ സമന്വയിച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ പബ്ലിഷിംഗ്. ന്യൂസ് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ പുറത്തിറങ്ങുന്ന വൻകിട പത്രങ്ങൾ, മുഖ്യധാരാ പത്രങ്ങളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ പബ്ലിഷിംഗാണ്. ഡെസ്ക്ടോപ്പ് പബ്ലിഷിങ്ങിന് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അഡോബി ഇൻ ഡിസൈൻ എന്ന് പറയും. 1984 പേജ് മേക്കർ, അഡോബി തന്നെ പുറത്തിറക്കിയിട്ടുള്ള പേജ് മേക്കറിൽ നിന്നാണ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ. തുടർന്ന് ഇങ്ങോട്ട് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അഡോബി ഇൻ ഡിസൈൻ ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് പറയുന്ന അഡോബി ഇൻ ഡിസൈൻ CC ആണ് അതിൻ്റെ പുതിയ വേർഷൻ. അതുപയോഗിച്ച് നമുക്ക് വലിയ പത്രങ്ങൾ ഡിസൈൻ ചെയ്യാൻ കഴിയും, പുസ്തകങ്ങൾ ഡിസൈൻ ചെയ്യാൻ കഴിയും, അതേപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ ഡിസൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ കാലം മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ മലയാള മനോരമ പത്രത്തിന് 15 പേജുള്ള 16 പേജുള്ള ഒരു പത്രം പുറത്തിറങ്ങുന്നത് പൂർണ്ണമായിട്ടും അവർ ഇൻഡിസൈൻ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ പബ്ലിഷിംഗ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എത്രയോ 100 വർഷങ്ങൾക്ക് മുമ്പ് ബിഫോർ ക്രൈസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരു മെത്തേഡാണ്. അന്ന് ഈ പറഞ്ഞ പോലെ കരിക്കട്ട ഉപയോഗിച്ചിട്ടും കല്ലും ഉപയോഗിച്ചിട്ടൊക്കെ ആയിരുന്നു ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ പബ്ലിഷിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. ജോനാസ് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചതോടുകൂടിയിട്ടാണ് ഇന്നത്തെ രീതിയിലുള്ള പബ്ലിഷിംഗ് മെത്തേഡിലേക്ക് ലോകം നടന്നു നീങ്ങിയത്.
ഏകദേശം ഒരു 20th century വരെ ജോനാസ് ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് മെഷീനാണ് പബ്ലിഷിംഗിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ഈ കമ്പ്യൂട്ടേഴ്സിന്റെ അതുപോലെ തന്നെ മോഡേൺ പ്രിന്റിംഗ് ടെക്നോളജികൾ ഇതൊക്കെ വന്നതോടുകൂടിയിട്ട് പബ്ലിഷിംഗ് ബുക്കായാലും മാഗസിൻസ് ആയാലും ന്യൂസ് പേപ്പേഴ്സ് ആയാലും അതിൻ്റെയൊക്കെ പബ്ലിഷിംഗ് വളരെ സിമ്പിളായിട്ട് മാറി. ഇപ്പോൾ പബ്ലിഷിംഗ് ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തിൽ വരുന്നുണ്ട്, പ്രിന്റ് മീഡിയ പബ്ലിഷിങ്ങും അതേപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയ പബ്ലിഷിങ്ങും. ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടുന്നതാണ് പ്രിന്റ് മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിക് മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ പ്രചരിക്കുന്ന അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഇമെയിൽ ചെയ്ത് അയക്കാൻ സാധിക്കുന്ന റീഡേഴ്സ് വഴി വായിക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള പ്രോഡക്ട്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോണിക് മീഡിയ പബ്ലിഷിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് രണ്ട് വിഭാഗമായിട്ട് തിരിയാണ് നമ്മൾ പബ്ലിഷിംഗ്, പ്രിന്റ് മീഡിയയും അതേപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയ. ഇപ്പോൾ നമ്മുടെ ഇതുവരെ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് പ്രിന്റ് മീഡിയ പബ്ലിഷിംഗ്. പോസ്റ്റേഴ്സ്, ബുക്സ്, മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ് ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് പ്രിന്റ് മീഡിയ മെത്തേഡിലൂടെയാണ്. അപ്പോൾ പ്രധാനമായിട്ട് പ്രിന്റ് മീഡിയ മെത്തേഡിന് മൂന്ന് സ്റ്റേജാണ് വരുന്നത്. ഒരു പ്രിന്റ് മീഡിയ ഒരു പോസ്റ്റർ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ അത് മൂന്ന് സ്റ്റേജിലൂടെ ആണ് കടന്നു വരുന്നത്. അല്ലെങ്കിൽ പ്രീ പ്രസ്, പ്രിന്റിംഗ്, പോസ്റ്റ് പ്രസ് ഇതൊക്കെയാണ് മൂന്ന് സ്റ്റേജസ്, പ്രൊഡക്ഷന്റെ മൂന്ന് സ്റ്റേജസിൽ വരുന്നത്. പ്രീ പ്രസ്സിൽ നമുക്ക് നിങ്ങൾ ആ സ്ക്രീൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് പ്രീ പ്രസ്സിൽ വരുന്നത്. പ്രിന്റിംഗിലാണ് അതിൻ്റെ ഈ ഡിസൈൻ ചെയ്ത് വെച്ച സാധനം പ്രിന്റ് ചെയ്ത് വരുന്നത്. പോസ്റ്റ് പ്രസ്സിൽ അത് ഫോൾഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ പാക്ക് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്രീ പ്രസ് മെത്തേഡ്സ്, പ്രീ പ്രസ്സില് ഞാൻ സൂചിപ്പിച്ചു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡി ടി പി സോഫ്റ്റ്വെയർസിലെ എക്സാമ്പിൾസ് ആണ് സ്ക്രൈബസ്, അതേപോലെ തന്നെ അഡോബ് ഇൻ ഡിസൈൻ, ക്വാർക്ക് എക്സ്പ്രസ് തുടങ്ങിയിട്ടുള്ള ഒരുപാടുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് മാത്രം നമ്മൾ കോട്ട് ചെയ്തതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഡി ടി പി സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പ്രീ പ്രസ് ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ്. ഡിസൈനിങ്, പ്രീ പ്രസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഡിസൈനിങ്. കാരണം ഒരു പോസ്റ്റർ ആയാലും അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ആയാലും ബുക്ക് ആയാലും ഒക്കെ ഡിസൈനിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഡിസൈനിങ് മോശമായാൽ ആ ബുക്ക് വായിക്കാനൊരു താല്പര്യം തന്നെ പോകും. ഇപ്പൊ നമ്മുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ നമുക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ്. കാരണം എന്താ, അതിന് നല്ല രീതിയിലുള്ള ഡിസൈനിങ് ആണ് അതിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഡിസൈനിങ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പ്രീ പ്രസ് സ്റ്റേജിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസൈനിങ്. ഡിസൈനിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട എലമെന്റ്സ്, ഡിസൈനിങ്ങിൽ വരുന്ന എലമെന്റ്സ് വൺ ബൈ വൺ ആയിട്ട് പറയുകയാണെങ്കിൽ ലൈൻ, ഷെയ്പ്പ്, കളേഴ്സ്, അതുപോലെ തന്നെ സ്പേസ്, ടിപ്പോഗ്രാഫി തുടങ്ങിയിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട എലമെന്റ്സ്, ഡിസൈനിങ്ങിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ്. അതിൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനിങ്ങിൽ സ്പേസിങ് കൊടുക്കാനാണ്, അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളെ വേർതിരിക്കാനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലൈൻ ഉപയോഗിക്കുന്നത്. എഡ്ജസ് ക്രിയേറ്റ് ചെയ്യാൻ, ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ലൈൻ ഉപയോഗിക്കുന്നത്. ഷെയ്പ്പ് എന്ന് പറയുന്നത് ബൗണ്ടറീസ് ഡിഫൈൻ ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ചിത്രത്തിലെ അല്ലെങ്കിൽ ആ ഡിസൈനിങ്ങിലെ ഏതെങ്കിലും ഒരു ഭാഗം എംഫസൈസ് ചെയ്യാനാണ് ഷെയ്പ്പ് ഉപയോഗിക്കുന്നത്. അതിന് രണ്ട് ഡയമെൻഷൻസ് ആണ് പ്രധാനമായിട്ട് വരുന്നത് ഷെയ്പ്പിന്, അതായത് ലെങ്ത്തും അതേപോലെ തന്നെ വിഡ്ത്തും. ഇതാണ് ഒരു ഷെയ്പ്പ് പറഞ്ഞിട്ടുള്ള എലമെന്റ്. അപ്പോൾ ലൈൻ ഒരു എലമെന്റാണ്, ഷെയ്പ്പ് എന്നുള്ള എലമെന്റാണ്. അടുത്ത് കളേഴ്സ്, കളർ കോമ്പിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഡിസൈനിങ്ങിലെ ഏറ്റവും ഒരു അട്രാക്റ്റീവായിട്ടൊരു കാര്യമാണ് കളർ കോമ്പിനേഷൻ. അത് മോശമായി കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ടീസ് വായിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ബുക്ക് വായിക്കാനൊക്കെ താല്പര്യം കുറയും. അപ്പോൾ കളർ കോമ്പിനേഷൻ ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ഓഫ് ഡിസൈനിങ്. സ്പേസ്, അതായത് ആവശ്യമായ സ്പേസ് കൊടുക്കുക. ഇപ്പം നമുക്കറിയാം ചിലപ്പോൾ വാട്സാപ്പിലൊക്കെ ചില മെസ്സേജ് വരും, അതിൽ യാതൊരു സ്പേസിംഗ് ഇല്ലാതെ ഒരുപാട് വലിയൊരു കണ്ടന്റ് ആയിരിക്കും. ആ കണ്ടന്റ് നമുക്ക് വായിക്കാൻ താല്പര്യം തോന്നില്ല. അതിന് പകരം അതേ മെസ്സേജ് തന്നെ അത്യാവശ്യം സ്പേസൊക്കെ കൊടുത്ത് അലൈൻമെന്റോടുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ തോന്നും. അപ്പോൾ സ്പേസ് എന്ന് പറയുന്നത് ഡിസൈനിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട എലമെന്റ് ആണ്. സ്പേസ് അത് 3D എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ,
അതായത് വിടുത്തും ഒക്കെ സെറ്റ് ചെയ്തും കൊണ്ട് 3D എഫക്ട്സ് നമുക്ക് ആ ഒരു ഡിസൈനിൽ കൊണ്ടുവരാൻ സ്പേസ് സഹായിക്കും. പിന്നെ ടിപ്പോഗ്രാഫി എന്ന് പറയുന്നത്, ടിപ്പോഗ്രാഫി എന്ന് പറയുന്നത് അതിന്റെ ആർട്ടാണ്, ആ ഡിസൈനിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട ആർട്ടാണ് എന്ത് ടിപ്പോഗ്രഫി എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഫോണ്ടാണ് നമുക്ക് ഉപയോഗിക്കുന്നത്, രണ്ട് ക്ലാസിഫിക്കേഷനാണ്. അതായത് ഫോണ്ട് ഉപയോഗിക്കുന്ന ഫോണ്ടിന് രണ്ട് സ്റ്റൈലാണ് പ്രധാനമായിട്ട് വരുന്നത്, സാൻസ് സെറിഫും അതേപോലെ തന്നെ സെറിഫ് ഫോണ്ട്. അതായത് ഒരു സെറ്റ് ഫോണ്ട് മുഴുവൻ സാൻസ് സെറിഫ് ഫോൺ ഇതിലാണ് വരുന്നത്, അതേപോലെ തന്നെ മറ്റുള്ളത് വരുന്നത് സെറിഫ് ഫോണ്ടിലാണ്. അപ്പൊ സാൻസ് സെറിഫ് പറഞ്ഞാൽ വിത്തൗട്ട് ഫീറ്റ്, അതായത് ചെറിയ ഫീറ്റ് ഇല്ലാത്തത്. ഞാൻ അതിന്റെ ഡയഗ്രാം കാണിച്ചുതരാം. ഫീറ്റ് ഇല്ലാത്ത ടൈപ്പ് ഫോണ്ട് സ്റ്റൈലിനെയാണ് സാൻസ് സെറിഫ് എന്ന് വിളിക്കുന്നത്. അതിൽ ഏരിയൽ, തഹോമ, വർദന തുടങ്ങിയിട്ടുള്ളതൊക്കെ സാൻസ് സെറിഫ് സ്റ്റൈലിൽ വരുന്നതാണ്. സെറിഫ് സ്റ്റൈലിൽ വരുന്നതാണ് ടൈംസ് റോമൻ, അതേപോലെ തന്നെ ഗാരമോണ്ട്, പ്ലാറ്റിനോ തുടങ്ങിയിട്ടുള്ളതൊക്കെ സെറിഫ് ഫോണ്ടിലാണ്. അപ്പൊ സെറിഫിന് ചെറിയൊരു ഫീറ്റ് ഉണ്ടാകും, സാൻസ് സെറിഫിന് ഫീറ്റ് ഇല്ല. ഇതാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. സാൻസ് സെറിഫ് ഫോണ്ടുകളുടെ ആ ഒരു സ്റ്റൈലിന് അതിന് ഫീറ്റ് ഇല്ലാത്തതാണ് സാൻസ് സെറിഫ്. സെറിഫ് നോക്കൂ, സെറിഫിന് ചെറിയൊരു ഫീറ്റ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഒരു സ്റ്റൈൽ ഡിഫറൻസ് ആണ് ഈ സെറിഫും സാൻസ് സെറിഫും എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ബേസിക് എലമെന്റ്സ് ഓഫ് ദി ഡിസൈൻ. അപ്പൊ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എലമെന്റ്സ്? ലൈൻ, ഷേപ്പ്, കളേഴ്സ്, സ്പേസ്, ടിപ്പോഗ്രഫി തുടങ്ങിയിട്ടുള്ളത്. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ, അതായത് ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അനുവർത്തിക്കേണ്ട ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില ഗൈഡ് ലൈൻസ് തുടങ്ങിയിട്ടുള്ളതാണ്. അതാണ് ഈ പറഞ്ഞ ബാലൻസ്. ഒന്ന് ബാലൻസ് അത് ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ബാലൻസ്, റിപ്പിറ്റേഷൻ, കോൺട്രാസ്റ്റ്, ഹാർമണി, യൂണിറ്റി, ഡൊമിനൻസ്. ബാലൻസ്, റിപ്പിറ്റേഷൻ, കോൺട്രാസ്റ്റ്, ഹാർമണി, യൂണിറ്റി, ഡൊമിനൻസ് തുടങ്ങിയിട്ടുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ബാലൻസ് എന്ന് പറയുന്നത് അതായത് ഒരു ഇമേജിന്റെ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ രണ്ട് തരത്തിലുള്ള ബാലൻസ് അറിഞ്ഞ്, അതായത് ഫോർമൽ ബാലൻസും അതേപോലെ തന്നെ ഇൻഫോർമൽ ബാലൻസും. ഫോർമൽ ബാലൻസ് പറഞ്ഞാൽ രണ്ട് സൈഡിലും സിമെട്രിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഫോർമൽ ബാലൻസ്, സിമെട്രിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻഫോർമൽ ബാലൻസ് പറഞ്ഞാൽ അത് സിമെട്രിക്കലി അറേഞ്ച്ഡ് അല്ല, അത് ഇൻഫോർമൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തത്. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇൻഫോർമലില് വരും. ഇപ്പൊ ഡയഗ്രാം നോക്കി, ഫോർമൽ ബാലൻസ് വരുന്ന ഒരു ചിത്രമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, ഇൻഫോർമൽ ബാലൻസിൽ കാണുന്നതാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇൻഫോർമൽ ബാലൻസ് അതുപോലെ ഫോർമൽ ബാലൻസ് രണ്ടിനും ഡിഫറൻസ്, അതായത് ഇൻഫോർമൽ ബാലൻസ് കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ടുണ്ടായിരിക്കും അല്ലെ, അതായത് വിഷ്വൽ ഇമേജസ് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള മെത്തേഡാണ് ഇത് ഇൻഫോർമൽ ബാലൻസ്. റിപ്പിറ്റേഷൻ അത് വേറൊരു കൺസെപ്റ്റാണ് ഇതിൽ ഡിസൈനിങ്ങിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയാം. റിപ്പിറ്റേഷൻ ഇമേജുകളെ ഒരേ പാറ്റേണിൽ, രണ്ട് തരത്തിലുള്ള റിപ്പിറ്റേഷൻ വരുന്നുണ്ട്, റിപ്പിറ്റേഷൻ വിത്തൗട്ട് വേരിയേഷനും റിപ്പിറ്റേഷൻ വിത്ത് വേരിയേഷനും. റിപ്പിറ്റേഷൻ വിത്ത് വേരിയേഷൻ ആകുമ്പോൾ അതിനൊരു കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇമേജാണ് നമുക്ക് കാണാൻ സാധിക്കുക. റിപ്പിറ്റേഷൻ മറ്റൊരു ഫാക്ടറാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ബാലൻസ് എന്ന് പറഞ്ഞ ഒരു ഒരു ഡിസൈനിങ്ങിന്റെ ഒരു പ്രിൻസിപ്പിള്, രണ്ടാമത്തത് റിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു, മൂന്നാമത്തത് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയ കളേഴ്സിന്റെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയ ടോൺസ്, ഡയറക്ഷൻസ് ഇതിനെ ഒന്ന് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോൺട്രാസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് കോൺട്രാസ്റ്റുകൾ എന്ന് പറയുന്നത് കളർ കോൺട്രാസ്റ്റ് ഉണ്ട്, ടോൺ കോൺട്രാസ്റ്റ് ഉണ്ട്, പിന്നെ കോൺട്രാസ്റ്റ് ഇൻ ഡയറക്ഷൻ ഉണ്ട്. അതായത് വളരെ ഡിസിമിലർ ആയിട്ടുള്ള കളേഴ്സ്, ഇപ്പൊ റെഡും ഗ്രീനും കൂടി ചേർത്തിട്ട് അത് ഓപ്പോസിറ്റ് കളേഴ്സാണ്, അത് യോജിക്കാത്ത കളേഴ്സാണ്, ബ്ലൂ, ഓറഞ്ച്, ഇങ്ങനെയുള്ള മിക്സിങ്ങിനെയാണ് എന്ത് പറയുന്നത് കളർ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ടോൺ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാല് ഇപ്പോ വിഷ്വൽ എഫക്ട്സ്, അതായത് ലൈറ്റ്നെസ്സും ഡാർക്ക്നെസ്സും, ലൈറ്റ് ആയിട്ടുള്ള കാര്യം ഡാർക്ക് അതും കൂടി രണ്ടും കൂടി ഉള്ള ഒരു മിക്സിങ്ങിനെയാണ് ടോൺ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്.
അതുപോലെ ഡയറക്ഷൻ, കോൺട്രാസ്റ്റിൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെന്റ്സിനെ ഒന്നിച്ച് ചേർത്തിട്ടാണ് കോൺട്രാസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ദ കളർ കോൺട്രാസ്റ്റ്, അപ്പോൾ അത് എടുത്തു കാണിക്കാനൊക്കെ നല്ലതാണ്. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മറ്റൊരു കളർ, മറ്റൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളറിനെ എടുത്തു കാണിക്കാനൊക്കെ അത് ഉപയോഗിക്കും. അതുപോലെ തന്നെ ടോൺ കോൺട്രാസ്റ്റ്, ടോൺ കോൺട്രാസ്റ്റ് നമുക്ക് ലൈറ്റ് ഷെയ്ഡിനെയും ഡാർക്ക് ഷെയ്ഡിനെയും കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഹാർമണി എന്നുള്ളതാണ് അടുത്തത്. അടുത്ത ഇപ്പോൾ നാലാമത്തെയാണ് നമ്മൾ പറഞ്ഞത്. വളരെ കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. അതായത് നാലാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഹാർമണിയാണ്. അതായത് പല കളേഴ്സിൻ്റെയും അതേപോലെ ഷേപ്പുകളുടെയും ഒരു കമ്പൈൻഡ് എഫക്ട്, ഇതിനാണ് ഹാർമണി എന്ന് പറയുന്നത്. ഹാർമണി ഓഫ് കളേഴ്സ്, ചിത്രം നോക്കൂ, ഹാർമണി ഓഫ് കളേഴ്സ്, ഹാർമണി ഓഫ് ഷേപ്പുകൾ. അപ്പൊ അതിനെയൊക്കെ പലതരത്തിലുള്ള കളേഴ്സിനെ പലതരത്തിലുള്ള ഷേപ്പുകളൊക്കെ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു എലമെന്റിനെയാണ്, ആ ഒരു ഫാക്ടറാണ് ഹാർമണി എന്ന് പറയുന്നത്. യൂണിറ്റി, ഡിഫറെന്റ് കളേഴ്സിന്റെ ഒരു കോമ്പിനേഷനെയാണ് യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചിത്രത്തിൽ നമുക്കറിയാം പല കളേഴ്സിന്റെ ഒരു മിക്സിങ്ങിനെയാണ് യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതുവരെ നമ്മൾ കണ്ട എലമെന്റ്സ് എന്ന് പറയുന്നത് ബാലൻസ്, അതുപോലെ തന്നെ റിപ്പിറ്റേഷൻ, കോൺട്രാസ്റ്റ്, ഹാർമണി, യൂണിറ്റി. ഇനി പ്രധാനമായിട്ട് ഒരെണ്ണം കൂടെ ഉള്ളത് അതിൽ, അതാണ് ഡൊമിനൻസ് എന്ന് പറയുന്നത്. ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ ഒരു എംഫസൈസ് കൊടുക്കാൻ, ഉള്ള എലമെന്റ്സിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു എംഫസൈസ് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് കാര്യങ്ങളെ അത് വെച്ചിട്ട് ആ ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ആ ഒരു എലമെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അതുപോലെ സിമെട്രി, ബാലൻസ്, മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അപ്പോൾ ഡൊമിനൻസ് റെഡ്യൂസസ് കൺഫ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡൊമിനൻസ് എന്നൊരു ഒരു ഫാക്ടർ കൂടി നമ്മൾ ഇതിൽ പരിഗണിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ബാലൻസ്, റിപ്പിറ്റേഷൻ, കോൺട്രാസ്റ്റ്, ഹാർമണി, യൂണിറ്റി, ഡൊമിനൻസ്, ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. അടുത്ത സ്റ്റേജാണ് പ്രീ ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. പ്രീ ഫൈറ്റിംഗ് ഡിസൈനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ്, അത് പ്രീ പ്രസിന്റെ ഭാഗം തന്നെയാണ്. പ്രീ പ്രസ് പറഞ്ഞിട്ടുള്ള സ്റ്റേജിൽ തന്നെ വരുന്നതാണ് പ്രീ ഫൈറ്റിംഗ്. അത് നമ്മൾ ഡിസൈനിങ്ങിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രാഫിക്സ് ഫയൽ, അതിന്റെ ചെക്കിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫയൽ ഇസ് ചെക്ക്ഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ആൾ ദ എലമെന്റ്സ് നെസസറി ഫോർ എ സക്സസ്ഫുൾ പ്രിന്റിംഗ്. ഒരു കൃത്യമായ പ്രിന്റിംഗിലേക്കുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടോ എന്നുള്ള ചെക്കിങ്ങിനെയാണ് പ്രീ ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യുന്നത് അത് പ്രോപ്പർ ഫോർമാറ്റിലാണോ, അതേപോലെ തന്നെ അതിൻ്റെ ഫോണ്ടുകളൊക്കെ കറക്റ്റാണോ, അതുപോലെ തന്നെ CMYK കളേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ. CMYK എന്ന് പറഞ്ഞാൽ സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് തുടങ്ങിയിട്ടുള്ള ആ സെറ്റിംഗ്സ് ഒക്കെ കറക്റ്റാണോ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രീ പ്രസ് സ്റ്റേജാണ് പ്രീ ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. പ്രീ ഫൈറ്റിംഗ് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതിൻ്റെ ഇമേജ് കറക്റ്റാണോ, ഫോർമാറ്റ് കറക്റ്റാണോ, പിന്നെ കളർ കോമ്പിനേഷൻസ് കറക്റ്റാണോ തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ കോർണേഴ്സ്, ബുക്കാണെങ്കിൽ ബുക്ക് അതിൻ്റെ കോർണർ സെറ്റിംഗ്, അതിനെ ഉപയോഗിക്കുന്നത് ക്രോപ്പ് മാർക്സ് ഉപയോഗിച്ചിട്ട് അത് നമുക്കത് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയാം. അതുപോലെ തന്നെ ബ്ലീഡ് എന്ന് പറയുന്നതും നമുക്ക് ട്രിം ചെയ്ത് കളയാനുള്ള ഒരു മെക്കാനിസമാണ് ബ്ലീഡ് എന്ന് പറയുന്നത്. പിന്നെ മാർജിൻ ഉപയോഗിക്കാറുണ്ട്. അതായത് പ്രധാനമായിട്ടും നമുക്ക് ലേഔട്ട് എലമെന്റ്സ് എന്ന് പറയുന്നത്, ലേഔട്ടിന് ഉപയോഗിക്കുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് മാർജിൻസ്, അതുപോലെ തന്നെ ക്രോപ്പ് മാർക്കുകൾ, പിന്നെ ബ്ലീഡുകൾ, ഇതൊക്കെയാണ് പ്രീ ഫൈറ്റിംഗിൽ വരുന്ന ഇതിൻ്റെ ലേഔട്ട് സെറ്റിംഗ്സിന് ഉപയോഗിക്കുന്നത്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൽ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ക്രോപ്പ് മാർക്ക്, അതേപോലെ തന്നെ 2 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ബ്ലീഡ്, 3 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ മാർജിൻ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള സെറ്റിംഗ്സ് നമുക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ്, അതായത് നമുക്ക് ഒരു ഫയലാക്കി ഡിസൈനിങ് കഴിഞ്ഞിട്ട് ഫയലാക്കി മാറ്റുകയാണ്, അപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് PDF ഫോർമാറ്റ്. അപ്പോൾ ഒരു ഒരു ഡിസൈനിങ് സ്ഥലത്ത് നമ്മളൊരു ഫ്ലെക്സോ അല്ലെങ്കിൽ നോട്ടീസോ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൂഫ് റീഡിങ്ങൊക്കെ നമുക്ക് അയച്ചു തരുന്നത് സാധാരണ PDF ഫോർമാറ്റ് ആയിരിക്കും.
ചിലവർ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരാറുണ്ട്. എന്നാലും നോർമലി നമുക്ക് അയച്ചു തരുന്നത് പി ഡി എഫ് ഫോർമാറ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമായ കറക്ഷൻസ് ഒക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പ്രീ ഫൈറ്റിംഗ് പറഞ്ഞിട്ടുള്ള സ്റ്റേജ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റിംഗ് പ്രൂഫ് എന്ന് പറയുന്നതാണ്. അതും പ്രീ പ്രസ്സിൽ തന്നെ വരുന്ന ഒരു ഇതാണ്. ഡിസൈനിങ് കഴിഞ്ഞു, പ്രീ ഫൈറ്റിംഗ് കഴിഞ്ഞു, ഇനി പ്രൂഫ് ഉണ്ടാക്കുക. അത് ഇത് ഫൈനൽ സ്റ്റേജാണ്. അതായത് പ്രീ പ്രസിന്റെ ഫൈനൽ സ്റ്റേജിലാണ് പ്രൂഫ് ഉണ്ടാക്കുന്നത്. ഈ പ്രൂഫ് സാധാരണ ഒരു പി ഡി എഫ് ഫോർമാറ്റിൽ കാണാറുണ്ട്, അല്ലാതെ ഫോർമാറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. പ്രൂഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫർദർ കറക്ഷൻസ്, ഫർദർ എറേഴ്സ് ഒന്നും ഒഴിവാക്കാൻ സാധിക്കില്ല. അതാണ് ഒരു ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രിന്റിംഗ് പ്ലേറ്റ്സ് ആണ്. നമ്മൾ ഓഫ്സെറ്റ് പ്രിന്റിങ്ങിനൊക്കെ എടുക്കുന്നതിന് മുമ്പ് ആദ്യം പ്ലേറ്റിലേക്ക് ഈ ഇമേജ് പ്രിന്റ് ചെയ്യും, അവിടെ നിന്നാണ് നമുക്ക് പേപ്പറിലേക്ക് പ്രിന്റിംഗ് പോകുന്നത്. ഇലക്ട്രോണിക് പബ്ലിഷിംഗിന്റെ കേസിൽ ഈ ഒരു സ്റ്റേജ് വരുന്നില്ല, കാരണം അങ്ങനെ പ്ലേറ്റിലേക്ക് പ്രിന്റ് എടുത്തിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മൾ നാല് പ്രധാനപ്പെട്ട സ്റ്റേജുകളാണ്, പ്രീ പ്രസ് സ്റ്റേജുകൾ നമ്മൾ കണ്ടു: ഡിസൈനിങ്, പ്രീ ഫൈറ്റിംഗ്, ക്രിയേറ്റിംഗ് പ്രൂഫ്, പ്രിന്റിംഗ് പ്ലേറ്റ്സ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നാല് പ്രീ പ്രസ് സ്റ്റേജസ്. ഒരു എക്സാമ്പിളാണ് ഓഫ്സെറ്റ് പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലേറ്റിന്റെ പ്രിപ്പറേഷൻ എക്സാമ്പിളാണ്.